ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു പഴയ ജീൻസ് കൊണ്ട് എങ്ങനെ നല്ലൊരു സ്കേർട്ട് തയ്ക്കാം എന്നുള്ളതാണ്. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ കൂടെ തന്നെ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. നമുക്കിനി വീഡിയോയിലോട്ട് പോകാം. ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ഒരു പഴയ ജീൻസ് കൊണ്ട് സ്കേർട്ട് തയ്ക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ജീൻസൊക്കെ നിവർത്തി അതിൻ്റെ കാലിൻ്റെ അറ്റത്തുനിന്ന് മുതൽ ഈ അറ്റം മുതൽ നമ്മൾ ആ അറ്റം വരെയും കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നല്ല മൂർച്ചയുള്ള കത്രികയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പെട്ടെന്ന് മുറിയും, ഇല്ലെങ്കിൽ ഭയങ്കര പാടായിരിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീൻസിന് ഭയങ്കര കട്ടി കൂടുതലല്ലേ. അപ്പോൾ നമുക്ക് മുറിക്കാം. അപ്പോൾ ഇത് സിമ്പിളായിട്ടുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിനി ഇവിടുന്ന് മുതൽ കട്ട് ചെയ്യാം. ജീൻസിൻ്റെ പോക്കറ്റിൻ്റെ വശമൊന്നും നമുക്ക് വേണ്ട. അപ്പോൾ മേളിൽ ഭാഗം ഈ അറ്റം മുതൽ ആ അറ്റം വരെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. നമുക്ക് ആ പീസിൻ്റെ ആവശ്യമില്ല. നമുക്ക് ആ മേളിലെ പീസിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ബാലൻസ് പീസാണ് ഇനി ആവശ്യമുള്ളത് കേട്ടോ. ഇത് കറക്റ്റായിട്ട് ലെവൽ ചെയ്ത് പിടിക്കണം. ലെവൽ ചെയ്തിട്ട് ഇനി നമുക്ക് ഇവിടുന്ന് മുതലൊന്ന് കറക്റ്റ് ലെവൽ കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വളഞ്ഞിരിക്കും, അപ്പോൾ ലെവൽ കിട്ടാൻ വേണ്ടിയിട്ട് മേളിൽ മാത്രം ഒന്ന് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്കറിയേണ്ടത് മേളിൽ നിന്നും താഴോട്ടുള്ള ഇറക്കമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടുന്ന് എടുക്കുന്നത് ഒരു 27 ഇഞ്ചാണ് നമ്മൾ ഇറക്കം എടുക്കുന്നത്. എല്ലാവർക്കും അവരവരുടെ ഇഷ്ടത്തിന് എടുക്കാം. ചെറിയ കുട്ടികൾക്കാണെങ്കിൽ നമുക്ക് ഇറക്കം കുറച്ചാണെങ്കിൽ കുറച്ച്, എങ്ങനെയാണെങ്കിലും ഞാൻ 27 ഇഞ്ചാണ് എടുക്കുന്നത് ഇറക്കം. അപ്പോൾ നമ്മൾ അപ്പുറത്തെ സൈഡും കൂടെ അടയാളപ്പെടുത്തുകയാണെങ്കിൽ കറക്റ്റായിട്ട് വളയാണ്ട് കറക്റ്റ് ലെവലിൽ കിട്ടും. ഇല്ലെങ്കിൽ ചിലപ്പോൾ അളവിൽ ചെറിയ വ്യത്യാസമൊക്കെ വരും. അത് കറക്റ്റായിട്ട് കിട്ടാനായിട്ട് ഈ അറ്റം മുതൽ അറ്റം വരെ ഒരു വര ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്യാം. നമുക്ക് ഈ പാൻറ്റിൻ്റെ മേളിലത്തെ വശമാണ് നമുക്ക് സ്കേർട്ടിൻ്റെ അടിഭാഗമായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് അത് നേരെ തിരിച്ചിട്ടതിന് ശേഷം കറക്റ്റായിട്ടല്ല ലെവൽ ചെയ്ത് പിടിക്കുമ്പോൾ തന്നെ നമുക്കൊരു സ്കേർട്ടിൻ്റെ രൂപം തോന്നും. അപ്പോൾ ഇനി രണ്ട് സൈഡും നമുക്ക് അടിച്ച് നോക്കാം. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം. ഈ അറ്റം മുതലും രണ്ട് സൈഡും നമുക്ക് അടിക്കാം. ഡബിൾ സ്റ്റിച്ച് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വിട്ടുപോവില്ല. എല്ലാവരും ഡബിൾ സ്റ്റിച്ച് ചെയ്യാൻ ശ്രമിക്കുക. രണ്ട് സൈഡും ഡബിൾ സ്റ്റിച്ച് ചെയ്യണേ.
ഇനി നമുക്ക് എലാസ്റ്റിക് എങ്ങനെയെന്ന് നോക്കാം. നമ്മൾ ഇടുപ്പിൻ്റെ എല്ലാ കുട്ടികളുടെ ആണെങ്കിൽ ഇടുപ്പിൻ്റെ വണ്ണം എടുത്തതിന് ശേഷം അതിൽ നിന്നും 3 ഇഞ്ച് കുറച്ചെടുക്കണം. ഞാനതിൽ നിന്നും 3 ഇഞ്ച് കുറച്ചാണ് എലാസ്റ്റിക് എടുത്തിരിക്കുന്നത്. ആദ്യം നമുക്കത് കൂട്ടി വെച്ചിരിക്കാം. ഇനി നമുക്കത് സ്കേർട്ടിലോട്ട് വെക്കാം. സ്കേർട്ടിലോട്ട് വെച്ചതിന് ശേഷം ഒരു മടക്ക് മടക്കിയാൽ മതി. എൻ്റെ സാധാ മെഷീൻ ആയതുകൊണ്ട് ഒരു മടക്ക് മടക്കാൻ പറ്റുള്ളൂ. 2 മടക്ക് മടക്കണമെങ്കിൽ നമുക്ക് തയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് 1 മടക്ക് മടക്കിയിട്ട് തയ്ക്കാം. എലാസ്റ്റിക് ഉള്ളിൽ വെച്ചതിന് ശേഷം 1 മടക്ക് മടക്കിയിട്ട് അങ്ങോട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. നമ്മൾ എലാസ്റ്റിക് പിടിപ്പിച്ച് കഴിഞ്ഞു. അപ്പോൾ സ്കേർട്ടിൻ്റെ മുകൾ വശം കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് അടിവശം മടക്കി തയ്ക്കാം. സ്കേർട്ടിൻ്റെ അടിവശം മടക്കി തയ്ക്കുമ്പോൾ അത് 2 മടക്ക് വെച്ച് തയ്ക്കാം, കുഴപ്പമില്ല. അപ്പോൾ ഇത് ചെറുതായിട്ട് 2 ചെറിയ 2 മടക്ക് മടക്കിയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അതിൻ്റെ കൂടെയുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക. ഞാൻ ഈ സ്കേർട്ടിൽ കുറച്ച് മുത്തുകൾ പിടിപ്പിച്ചിട്ടുണ്ട്. തുന്നിയാണ് കേട്ടോ പിടിപ്പിച്ചേക്കുന്നത്. എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.